തിരുവോണാശംസ മലയാളത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴുമാണ് കൂടുതൽ ഹൃദ്യമായി അനുഭവപ്പെടുക. ഓണം മലയാളിയോട് മലയാളത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഉത്സവമാണ്. പക്ഷേ ഗൾഫിലെ പ്രവാസി മലയാളി കുട്ടികൾക്ക് പലപ്പോഴും മലയാളം പഠിക്കാൻ അവസരമില്ല. അവർ പഠിക്കുന്ന സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നുമില്ല. ചില സ്കൂളുകളിൽ മാത്രം പേരിന് മലയാളമുണ്ട്, അതും രണ്ടാം ഭാഷയായി. എന്നാൽ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ഫീസ് പോലും വാങ്ങാതെ പതിറ്റാണ്ടുകളായി മലയാളം പഠിപ്പിക്കുന്ന ഒരു വാദ്യാരുണ്ട് ദുബായിൽ, മനോജ് കളരിക്കൻ. മനോജ് നിവാഷിൻ്റെ കീഴിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മലയാളത്തിൽ എഴുതാനും വായിക്കാനും മാത്രമല്ല, മലയാളത്തിൽ കവിതകളും കഥകളും എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. മധുരം മനോജ്ഞം എന്ന പേരിൽ അദ്ദേഹം നടത്തുന്ന ഈ സബര്യ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. മനോജ് കളരിക്കലിൻ്റെ മലയാളം പാഠ്യശാലയിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ യാത്ര. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, ഊണിലും ഉറക്കത്തിലും മലയാളമാണ് മനോജ് കളരിക്കൽ എന്ന കോഴഞ്ചേരിക്കാരന്റെ മനസ്സിൽ മുഴുവൻ. മലയാളം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഈ പ്രവാസി മലയാളി നടത്തുന്ന അധ്വാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അങ്ങനെ ചങ്ങമ്പുഴ കൊടുത്ത ആ കൃതി പോലെ തന്നെ മലയാളത്തിൻ്റെ സൗന്ദര്യം എത്രമാത്രം ഗഹനമായി ആസ്വദിച്ചു തന്ന കവിത പോലെ തന്നെ വള്ളത്തോളും എഴുതി, നമ്മൾ എൻ്റെ ഭാഷയെക്കുറിച്ച് പറഞ്ഞല്ലേ, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം. താൻ വളർന്നത് മലയാളത്തിലൂടെയാണ്. ദുബായിലെ ഷിപ്പിംഗ് കമ്പനിയിലെ ജോലി തിരക്ക് കഴിഞ്ഞുള്ള സദാസമയവും മലയാളം പഠിപ്പിക്കാൻ ഓടി നടക്കും മനോജ് മാഷ്. മലയാളം പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു കുഞ്ഞിനോട് പോലും മനോജ് മാഷ് ഇതുവരെ ഫീസ് വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുകയുമില്ല. ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലും മലയാളം അക്ഷരങ്ങളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും കളികളിലൂടെയും മനോജ് മാഷ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുമാറി പ്രവാസ ജീവിതം നയിച്ചപ്പോൾ മലയാളം എന്നുള്ളൊരു ഭാഷ ആവശ്യമാണോ, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, സമൂഹത്തിലുണ്ട് പ്രായോഗികമായിട്ട് എന്താണ് ഇതിൻ്റെ പ്രായോഗികതല കൊണ്ട് പ്രയോജനം എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു മനസ്സിൽ തോന്നിയത്. കാര്യം മലയാളം കൊണ്ട് എന്താണ് പ്രയോജനം, ഈ ഭാഷ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗിക തലത്തിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ എന്ത് പ്രയോജനമുണ്ടാക്കും എന്നുള്ള ചിന്ത സമൂഹത്തിനിടയിൽ ഒരു സമയത്ത് വന്നിരുന്നു. മറ്റുള്ള ഭാഷ പഠിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുമാറി പ്രവാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മലയാളത്തിനോടുള്ള ഒരു ആഭിമുഖ്യം കുറഞ്ഞു വന്നു എന്ന് പലപ്പോഴും തോന്നി. ആ സമയത്താണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും, അതുമാത്രമല്ല മാതാപിതാക്കൾക്കും അതിനോടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുക എന്നും കൂടി ഒരു ലക്ഷ്യമുണ്ട്. കാര്യം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു തീർത്ഥമായ സമ്പത്ത് അല്ലെ പ്രായോഗിക വശം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാതാപിതാക്കൾക്ക് ഇതിനോടുള്ള ഒരു മനോഭാവം, ഇത് പഠിക്കാനോ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിൽ മുൻനിർത്തിയാണ് മനോജ്ഞം എന്നുള്ള ഒരു ആശയത്തിൽ കൂടി മലയാള ഭാഷ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നം തുടങ്ങിയത്. ഗൾഫിൽ മനോജ് കളരിക്കലിലൂടെ മലയാളത്തിൻ്റെ മധുരം പകർന്ന് വളർന്ന വളരുന്ന നിരവധി കുരുന്നുകളുണ്ട്. അവരിൽ പലരും ഇന്ന് മലയാളത്തിൽ കവിതകളും കഥകളും എഴുതുന്ന തലം വരെ എത്തി നിൽക്കുന്നു. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലിരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണ് അഗ്നി നീ. ഈ വല്ലിയിൽ നിന്നും ചെന്നേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിലക്കുണ്ണി ചൊല്ലാം നൽപ്പും പാറ്റകളല്ലേതെല്ലാം മേക്കുമേവ പൊങ്ങി ഭംഗി. രണ്ട് പതിറ്റാണ്ടിലേറെയായി മലയാളം പഠിപ്പിച്ച് നടക്കുന്ന മനോജ് മാഷ് കവിതകളും കുറിപ്പുകളും ലേഖനങ്ങളും എഴുതാറുണ്ട്. തൻ്റെ കവിതകൾ കൂട്ടിയൊരുക്കിയ സമാഹാരം വിസ്മയം എന്ന പേരിൽ പുസ്തകമായും ഈ ഭാഷാസ്നേഹി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മനോജ് മാഷിന്റെ മധുരം മനോജ്ഞം പരിപാടിയിൽ കുട്ടികളെ കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്കും വലിയ ആവേശമാണ്. ഗൾഫിലെ സ്കൂളുകളിൽ മലയാളം പഠിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഈ വേദി വലിയ അനുഗ്രഹമാണെന്ന് ഇവർ പറയുന്നു.
നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാള ഭാഷ സംസാരിക്കുന്ന, ഗൾഫിലൊക്കെ പോയിട്ട് മലയാള ഭാഷ സംസാരിക്കുക, അയ്യോ നാണക്കേടാണെന്ന് പറയുന്ന ഭാഗത്ത് നിന്നും മലയാളം അറിയില്ലേ, ഇംഗ്ലീഷ് അറിയുമോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അത് ഇതുപോലുള്ള ഈ മനോജ് കളരിക്കൽ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന, വ്യക്തി മാത്രമല്ല ഒരുപാട് ആൾക്കാരെ നടത്തുന്ന ഒരുപാട് പ്രയത്നങ്ങളുടെ ഒരു ഫലമാണത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മലയാളി മലയാളം മറക്കുക തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മറന്നുപോയ പല മൂല്യങ്ങളും നമ്മളിപ്പോൾ മനോജ്ഞൻ വഴി കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മനോജേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ചെറുപ്പത്തിലൊക്കെ എവിടേക്കോ മറന്നു വെച്ച്, അതാ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മറന്നു വെച്ച പല കാര്യങ്ങളും മനോജ്ഞൻ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഇത്രയും കുട്ടികൾ ഇവിടെ മലയാളം എന്ന് പറഞ്ഞ് ഈ വെക്കേഷൻ ടൈമിൽ ഇത്രയും കുട്ടികൾ ഇവിടെ വന്നതും ഇത്രയും പാരൻസ് ഇവിടെ വന്നതും, നേരത്തെ വിജയേട്ടൻ പറഞ്ഞതുപോലെ പിന്നെ മുന്നൊക്കെ കുറച്ച് പാരൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത്രയും ആൾക്കാർ ഈ മലയാളം പഠിക്കാനും മലയാളം പഠിപ്പിക്കാനും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. സ്വാതി തിരുനാൾ, ഇരയിമ്മൻ തമ്പി തുടങ്ങിയവരുടെ രചനകളെ ആസ്പദമാക്കി മനോജ്ഞം നൂപുരം എന്ന പേരിൽ നൃത്ത സംഗീത വിരുന്നും മനോജ് മാഷ് അണിയിച്ചൊരുക്കാറുണ്ട്. ഇതൊരു സമർപ്പണമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മാത്രമുള്ളൂ, നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമുക്ക് കിട്ടുന്ന സമയത്ത് കുറേ നന്മകൾ ചെയ്യുക എന്നും കൂടി ലക്ഷ്യം ഏതൊരു മനുഷ്യനും ഉണ്ടാവുക. പക്ഷേ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ കണ്ടെത്തുകയാണ്. സമയമില്ല എന്ന് പലപ്പോഴും പലരും പറയുമ്പോഴും നമ്മുടെ ജോലി സമയത്തിന് ശേഷമുള്ള സമയം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണ്. അത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും നമ്മുടെ ഗൾഫ് കൺട്രികളിൽ ഏതൊരു സ്ഥലത്തും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആ അറിവ്, അതിൻ്റെ മേന്മ കൊണ്ട് ജീവിക്കാൻ ഒരു നല്ല വ്യക്തിയായി തീരുക എന്നുള്ളത്, ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയായി തീരുക എന്നുള്ളത്, സമ്പത്ത് നമുക്കുണ്ടാക്കാം, പല ലൗകിക സുഖങ്ങളും നമുക്കുണ്ടാക്കാം, പക്ഷേ സ്നേഹനിധിയായ മാതൃത്വത്തിൻ്റെ പരിവേഷം അണിഞ്ഞ ഒരു മാനസിക അവസ്ഥ വിദ്യാർത്ഥിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കുടുംബത്തിനും നാടിനും ലോകത്തിനും നന്മ കൊടുക്കാൻ സാധ്യമാകും. ഞാൻ ചെറുപ്പത്തിലെ മലയാളം വായിച്ചു തുടങ്ങിയതാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ ഹിന്ദിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു മലയാളം പഠിക്കണമെന്ന്. പിന്നെ മനോജ് മാഷ് വിളിച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു മാതൃകയുള്ള ആളാണ് മനോജ് മാഷ്. ആ മലയാളത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ഒരു സ്നേഹം നമ്മളിലേക്ക് പകർന്നു തരുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്, മലയാളിയാണെന്ന്. ഇപ്പോഴത്തെ ഒരു ലോകത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുട്ടികൾ എവിടെ ചെന്നാലും പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രികളിൽ ഞാൻ മലയാളിയാണ് എന്ന് പറയാൻ വളരെ നാണക്കേടാണ്. ആ ഒരു കാര്യം ഇല്ലാതാക്കുന്ന മനോജ് മാഷിനെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മലയാളം ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നു. അപ്പോൾ മനോജ് സാർ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് വന്നു, എന്നിട്ട് പഠിച്ചു. നല്ലൊരു അവസരമാണ് കിട്ടിയത്. മലയാളം അമ്മിഞ്ഞ പാലിനോടൊപ്പം നുകർന്നതാണ്. അതിന് അവസരമില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ് മലയാളി എന്ന നിലയിൽ തന്റെ കർമ്മമെന്ന് മനോജ് കളരിക്കൽ നയം വ്യക്തമാക്കുന്നു. മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തൊന്നാർക്കും ഒട്ടില്ല താനും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓണം അത് ക്രിസ്മസ് കാലം വരെ നീളും. അതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രേക്ഷകർ പറയരുത്, പ്രത്യേകിച്ച് മറുനാട്ടിലുള്ള പ്രേക്ഷകർ. അത് ഞങ്ങളുടെ ഒരു അവകാശമാണ്, ഗൾഫ് മലയാളികളുടെ അവകാശമാണ്. അതിങ്ങനെ തുടരുക തന്നെ ചെയ്യും. കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ സ്റ്റോറീസ് മടങ്ങിയെത്തും. കാരണം ചൂടിനൊരു ശമനം വന്നിട്ടുണ്ട്. ചൂടുകാലം കഴിയുമ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹാരിത ഉണ്ടാവുക. അത്തരം കാഴ്ചകൾ പകർത്തിയെടുക്കാൻ അറേബ്യൻ സ്റ്റോറീസിൻ്റെ സംഘം തയ്യാറാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.